وفرقة أخرى جاوزوا هؤلاء ورأبر مريض دار ولم يلتفتوا إلى ما يفيض عليهم من الأنوار في الطريق طريق لي إبرك شريك بدنا أنوار لي كبر نوكن إلا أبي برنا كنا ولا إلى ما تيسر لهم من اللطايا الجزيلة الله بنده أبار ما جعلوا غرهن إبرك لبما ما ذليك نوكي إلا ولم يعدجوا على الفرح بها أدقون بسندوشي كامبرن بحاركين كودي إلا والالتفات إليها أدلك ديرجو وكلنا تطوم أبر أرغي إلا جاد دين في السير أنا السير لك تي وانلر سفير لو يرنو بچه أبدا تم وانلا أروف سلاجي برايرم بندو هذا ورينا حتى قاربوا ووصلوا إلى حد القربة إلى الله الله إليك الله قربة إن حد لك تي هذا عند كركر تي അവിടെയും വിചാരിച്ചെന്ത് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഒന്നാമത്തെ ആളെ ഞാൻ കണ കുറച്ച് ഉഷാറാണെങ്കിലും ഇവറും മക്സൂദിൽ എത്തിയിട്ടില്ല എന്ന വിഷയത്തിൽ തുല്യ ഫളന്നു അന്നഹും ഖദ് വസലൂ ഇലല്ലാഹ് ഇതെ അള്ളാഹനെക്കുള്ള തടി കൊണ്ടെത്തലും നല്ലി പറയുന്ന ദേവിന്റെ ഹിജാബ് തീരലാം. 70,000 ഹിജാബ് ഉണ്ട് മനുഷ്യന്റെ ഇടയിൽ. ഒറ്റ ഹിജാബ് തന്നെ തീരണമെങ്കിൽ ഇന്നാൾ പറഞ്ഞില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ഓറ എക്കളത്തി കണ്ടണ് എൻ്റെ എനിക്ക് കാണുന്നില്ല. അബൂ ജഹൽ വരെ കണ്ടണ് അബൂ ജഹലിനെ കാണാൻ മോശം കാണാൻ ഞാൻ. പക്ഷെ അബൂ ജഹൽ റസൂലിനെ കണ്ടില്ല കണ്ടാ. അങ്ങനെയാണെങ്കിൽ പിന്നെ അബൂ ജഹൽ ആവൂലല്ലോ. അബൂ ലഹബ് അൻ്റെ അനിയൻ്റെ മോനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഹിജാബ് അവിടെ പോണോ? അതിൽ നമ്മൾ നമ്മ അന്ന് അവർ വോയിച്ചിട്ട് നാല് ഹിജാബിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? അത് ഇവരെ തൊണ്ടൊരു ഒരു 12 മിനിറ്റിന്റെ ഒരു വോയിസ്. അതെ അതെ അതിനെ പറ്റി അത് കൊടല്ലൂരെ തങ്ങളിപ്പോ അപ്പൊ പറഞ്ഞേ കാണൂല. അപ്പൊ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞ എന്താ കാണൂലെന്ന് പറയാൻ കാരണം മറ്റവനുണ്ടില്ല മറ്റവനുണ്ടില്ലേ അതെന്താ പറഞ്ഞത്? ആളെ നിരാശപ്പെടുത്തില്ലേ എന്നെല്ലാം പറഞ്ഞ് ഇപ്പത്തും ചൂടായി. അതിൻ്റെ അർത്ഥം എന്താന്ന് കാണൽ മുമ്പിനല്ല എന്നെല്ലാം ഇപ്പുറം വന്ന് കാണാൻ വേണ്ടി ഇവിടെ ഒറ്റ അധ്വാനം ചെയ്തിട്ടില്ല ചുമ്മാ കാണണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് കാണൂല, അതിപ്പോൾ ആവശ്യപ്പെടുന്നു. അതിനുകൊണ്ട് എന്താധ്വാനിച്ച് ആ നിലക്കാണ് ഇപ്പുറം സംസാരിച്ചത്. അബുല്ലം ബാസ്ലം റസീ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താന്ന് 70,000 ഹിജാബ് ഉണ്ട്. ആ 70,000 ഹിജാബ് കഴിഞ്ഞാലേ നേരിട്ട് മുസാഫയത്ത് നടന്നിട്ടുള്ളൂ എന്നാണ്. കുറേ അവലിയാക്കന്മാർക്ക് നടന്നല്ലോ. ഇത്രയോ 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 ആളെ 100 ആളെ പട്ടിക തന്നെ ഉണ്ടല്ലോ കിതാബിൽ. അതിനാ നമ്മൾ ആയ വോയിസ് കൊടുത്തത്. ഒരു 4 കാര്യം മാത്രം പറഞ്ഞ് ദുന്യാവിൽ എന്തെങ്കിലും ഒരു മംഫയ തീറുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവണോ എന്ന് ചോദിച്ചു. ഉണ്ടെന്നാ ഇല്ലെന്നാ ഉത്തരം? ദുന്യാവിൻ്റെ മൊഹിമ്പ മുഹബത്തും ദുന്യൻ്റെ കൽബിലുണ്ട്. ഒന്നാമത്തെ ഹിജാബ് ആദം അൽ ഹിജാബ് അവിടെ വന്നിരിക്കുന്നു. എനിക്ക് വല്ലാത്ത നഷ്ടം വന്ന് നീ വിചാരിച്ചടക്കൊന്നും കാര്യം നടക്കുന്നില്ല. അന്നേരം എന്നോട് ദുഃഖവും ഒരേ ഒരു കബുലും എല്ലാം കുടി കൂടുന്നുണ്ടാ ഉണ്ട്. എന്നാൽ അള്ളാഹുന്റെ കലാവ് അതിൽ നീ പൊരുത്തപ്പെട്ടവനല്ല. അവിടെ ഹിജാബ് വന്നു. നീനെ പറ്റി ഒരാൾ വളരെ പുകഴ്ത്തി ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടേക്കും പുകഴ്ത്തിയിട്ടുണ്ടല്ലേ. ഉള്ളതാവട്ടെ ഇല്ലാതെ പുകഴ്ത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ അയാളോട് വലിയൊരു സന്തോഷവും വലിയൊരു പൊങ്കലും ഉണ്ടോ? ഉണ്ട്. എന്നാൽ നിൻ്റെ നഫ്സിനെന്തി റിലായോടുകൂടി കണ്ടതാണ് അസലുകുല്ല ഖഫലത്തിൻ വമാസിയത്തിൻ അദില്ലാ അനിൽ നഫ്സി എന്നാ പറഞ്ഞു. നഫ്സിനെ തൊട്ട് റില ഉണ്ട്. ഈ മഹാസിനെ കണ്ടിട്ടില്ലോ? ഇപ്പോഴത്തെ കുറ്റവും കുറവും കണ്ടിട്ടില്ല. അതെ അങ്ങനെ പറയാം. അത് വോയിസൊന്നും കേട്ടോ വിവരത്തുണ്ട്. 12,000 ആൾ കിട്ടുന്നില്ല പറഞ്ഞ്. ഇപ്പം ഇങ്ങനത്തെ 70,000 കൂട്ടും. എന്നിട്ട് തന്നെ കസീഫായ ഹിജാബ് തീർന്നു, ദുൽമാനിയ ഹിജാബ് തീർന്നു, നൂറാനിയ ഹിജാബ് വേറെ വരും. 100 കൊണ്ട് ഹിജാബ് ഇടലുണ്ട്. എൻ്റെ അപ്പത്തന്നെ കാണൂല. ഏത് അത് 100 കൊണ്ട് ഹിജാബ് ഇടലുണ്ട്. ഇന്നാളൊരു മക്കാമി പോയപ്പോൾ അവിടുത്തെ മനാക്കി വേണ്ട ഒരു പട്ടിക എഴുതി വെച്ച് ബോർഡ് എഴുതി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു വിളമ്പും കത്തിയിരുന്നു. നോക്കുമ്പോൾ ഇതിനെ റിഫ്ലക്ഷൻ കൊണ്ട് എന്താക്കുന്നില്ല, വായിക്കാനേ കിട്ടുന്നില്ല. ആ ന്യൂസ് പോലാറുണ്ട്. ഞാൻ വന്ന 4 ലൈറ്റ് കിടത്തി വന്നു. ആ അതെ അതെ, ലൈറ്റ് കിടത്തിയപ്പം വായിക്കാൻ കിട്ടി. ഞാൻ കണ്ടില്ല. നേരത്തെ പ്രകാശം കൊണ്ട ഹിജാബ് ഇട്ട് വായിക്കാൻ കഴിയാണ്ടാക്കിയത്.
അവിടെ നിന്ന് അവർ അതിൽ പഴവീറ്റിരിക്കുന്നു. എന്താ കാരണം? അതാ നൂറിനാലുള്ള 70 ഹിജാബ് ഉണ്ട്. അള്ളാഹ് ഉണ്ടെന്നല്ല, അള്ളാഹുവിൻ്റെയും അബദിൻ്റെ ഇടയിൽ അബദിൻ്റെ ഭാഗത്തുണ്ട് എന്നർത്ഥം. എന്താ ഹിജാബ്? നോക്കിയാൽ കാണുന്ന മഹസൂസായ ഹിജാബല്ല, തുണിയൊക്കെ പോയൊക്കെ ഖരവസ്തുക്കളല്ല, ഈ നഫ്സിൻ്റെ മർമൂമായ അഖ്ലാഖുകളാണ്, അള്ളാഹുവിൻ്റെ ഹദറത്തിന് യോജിക്കാത്ത അഖ്ലാഖുകൾ. ലാ യസിലു സാലിഖു ഇലാ ഹിജാബി മിൻ തിൽക്കൽ ഹിജുബി ഫി തരീഖി. അപ്പോൾ ഓരോ ഹിജാബിലേക്ക് എത്തുന്നു, അപ്പോഴും അവൻ മനസ്സിലാക്കുന്ന എന്താണ്? ഇല്ല വയലൊന്നും അന്നഹുക്കത് വസല, ഞാൻ വാസലായി, എന്നെ അപ്പുറം ഇല്ലാന്ന് തോന്നിപ്പോകും. അപ്പം 70 വട്ടം തോന്നിയിട്ടുണ്ടാവും ഇത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൗലിൽ ഇഷാറത്തുണ്ട് അതിൽ. ഇത് ഖാലല്ലാഹു തആല ഇഖ്ബാറൻ അൻഹു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൊട്ട് ഇഖ്ബാറാക്കി എന്നാ. فلما جن عليه الليل راى كوكبا قال هذا ربي എന്ന് പറഞ്ഞു. രാത്രി ഇരുട്ട് മുറ്റിയ അവസരത്തിൽ കൗകബിനെ കണ്ടു, എന്നിട്ട് ഇത് റബ്ബാന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ് അല്ലേ? റസൂൽ മാത്രമല്ല ഉലുല്ലസ്മാണ്. ഉലുല്ലസ്മിങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുതുബ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഉലുല്ലസ്മാരാണ് ഇബ്രാഹിം അലൈഹി സ്വലാമാണ്. ഓർക്ക് കൗകബനം കണ്ട് റബ്ബെന്ന് പറയോ? നമ്മളെ ഷെയ്മാണ് ചോദിച്ചോട്ടെ, ഇത് കണ്ടിട്ട് റബ്ബാണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് അറിയല്ല. അപ്പോൾ ഹാദാ റബ്ബി എന്ന് പറഞ്ഞാൽ വലൈസൽ മഅനിയു ബിഹി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല ഹാദിഹിൽ അജ്സാമുൽ മുലീഅ, ആ തിളങ്ങുന്ന ജിസ്മുകളല്ല. പൈന്നഹു കാന യറാഹ ഫിസ്, അത് കുട്ടിക്കാലത്തെ കാണാൻ തുടങ്ങിയ സാധനമാണ്. അന്നേരം എന്താ റബ്ബ് എന്ന് പറയുന്നു? വയലമു അന്നഹ ലൈസത്ത് ആലിഹത്തൻ, അത് ആലിഹത്തല്ല എന്നും കുട്ടിക്കാലത്തെ അറിയാം. ജനിക്കുമ്പോൾ തന്നെ തൗഹീദ് അവരെ ഊട്ടപ്പെട്ട സാധനമാണ്. വഹിയ കസീറത്തുന ധാരാളമുണ്ട് താനും, ലൈസത്ത് വാഹിദൻ ഒരൊറ്റൊന്നു മാത്രമൊന്നുമല്ല. വൽ ജുഹാലു ജാഹിലിയങ്ങൾ, ജഅലമൂന അന്നൽ കൗകബ ലൈസ ബിഇലാഹിൻ, കൗകബ് ഇലാഹല്ലാന്ന് ജാഹിലിയങ്ങൾക്ക് പോലും അറിയാം. അപ്പം ഫമിസുരു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലാ യഗുറുഹുൽ കൗകബു, കൗകബ് അവരെ ചതിയപ്പെടുത്തൂല, ഇലാഹാന്ന് വിചാരിച്ച് കുത്തിരിക്കൂല. അല്ലതി ലാ യഗുറു സവാദിയ, ഒരു നാടനുണ്ടല്ലോ സവാദി, വിദ്യാഭ്യാസം ഇല്ലാത്ത ആരും അവർ പോലും ചതിയിൽപ്പെടാത്ത ഒരു വിശ്വാസം കൊണ്ട് ആരും ചതിയപ്പെടൂല, ഇബ്രാഹിം അലൈഹി സ്വലാം ചതിയപ്പെടൂല. വലാക്കിനൽ മുറാദു ബിഹി, പിന്നെന്താണ് അതിൻ്റെ മുറാദ്? അന്നഹു നൂറു മിനൻ അൻവാരില്ലതീഹിയ മിൻ ഹുജുബില്ലാഹി അസ്സ വജല്ല വഹിയ അലാ തരീഖി സാലിഖീൻ, സാലിഖീങ്ങളുടെ തരീഖിലുള്ള ആ നൂറിയായ ഹിജാബുണ്ടല്ലോ, ആ ഹിജാബിൻ്റെ തുടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. വലായ തസവ്വുറുൽ വുസൂലു ഇലല്ലാഹി തആല ഇല്ലാ ബിൽ വുസൂലി ഇലാ ഹാദിഹിൽ ഹുജുബി, പറയപ്പെട്ട എല്ലാ ഹിജാബികളും മറികടന്നാലേ എന്താകുള്ളൂ, അള്ളയിലേക്കുള്ള വുസൂലുള്ളൂ. അവിടെ വസൂൽ ആവർത്തിച്ച് പറയുന്നു, എന്താണ്? അള്ളാഹനൊക്കെയുള്ള തടി കൊണ്ടെത്തലല്ല, അതിനെ തൊട്ട് മുനസ്സഹാണ് അള്ളാഹു. അതിനാണ് അഖീദൻ്റെ ബൈസ് എന്താക്കിയത്, ഊടും ബാബു ഇട്ടിട്ട് ആദ്യം ഉറപ്പിച്ചിട്ട് ഫീൽഡിൽ ഇറങ്ങിയത് തന്നെ. മനുഷ്യൻ്റെയും ഇവൻ്റെയും ഇടയിലുള്ള ഹിജാബാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല മഹജൂബ് എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഹാജിബ് വന്നാൽ കാഹിറായി. ഫഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കണ്ണിനൊരാൾ തുണി കെട്ടിയിട്ട് ഈ ലൈറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ലൈറ്റിനല്ല ഹിജാബ് ഉള്ളത്, നമ്മുടെ കണ്ണിനാണ് ഹിജാബ്. അതുകൊണ്ട് മുഹത്തജിബ് എന്ന് പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതാ വഹിയ ഹുജുബൻ മിൻ നൂർ, നൂറിനാലുള്ള ഹിജാബുകളാണ്. ബഅദുഹ അക്ബർ മിൻ ബഅദ്, ചിലത് ചിലതിനേക്കാണ് വലുതായിരിക്കുന്നു മാത്രം. വാസഗറുൻ നയ്യറാത്തി, പ്രകാശിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും അസഗറായ സാധനം ഏതാൽ കൗകബാണ്. അതാണ് ആദ്യം കൗകബ് പറഞ്ഞത്. ഫസ്തു ഐര ലഹു ലഹു ലഹു, അപ്പം എന്തായെന്ന് അറിഞ്ഞോ, ആ ഹിജാബ് മിൻ നൂറിന് പകരം ഇസ്തിഹാറത്തെ ചെയ്താണ് കൗകബ് എന്ന ലഹു, ചെറിയൊരു നയ്യർ. വഅലമുഹ ശംസു, ഏറ്റവും വലുതേതാണ് നയ്യർ,
ശംസാണ്. അപ്പൊ ബൈനഹുമ റുതുബത്തുൽ ഖമർ, രണ്ടിന്റെ ഇടയില് ഖമറിന്റെ റുതുബ. ആ തർത്തീബ് എങ്ങനെയായി? കൗകബ്, ഖമർ, ശംസ്. അപ്പൊ ഫലം ജസൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആയിക്കൊണ്ടിരുന്നു. ലമ്മാ റഅ മലക്കൂത്ത സമാവാത്തി വകദാലിക നുരി ഇബ്രാഹിം മലക്കൂത്ത സമാവാത്തി വൽ അർദി വലിയകൂന മിനൽ മൂഖിനീന പറ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മലക്കൂത്ത സമാവാത്തി എന്ന് കണ്ട അവസരത്തിൽ ഹൈസുകാല വകദാലിക നുരി ഇബ്രാഹിം മലക്കൂത്ത സമാവാത്തി വൽ അർദി എന്ന് പറഞ്ഞല്ലോ. ബോലം ജസലിന്റെ ഖബറാണ് യസലു ഇലാ നൂരിൻ, ഒരു നൂറിലേക്ക് എത്തും. വലം ജസലിന്റെ ഖബർ വരണ്ടേ ബാദ നൂറിൻ, ഒരു നൂറിന് ശേഷം. വയതഖയ്യലു ഇലൈഹി ഫീ അവ്വലി മാ കാന യൽഖാഹു, ആദ്യം തുടങ്ങുമ്പോൾ മുറുക്ക് തോന്നൽ എന്താന്ന് അന്നഹുക്ക് അത് വസലാം. കുറഞ്ഞ മതാരണ തിരിച്ചു നമ്മളെ മാതിരി ഒറൂറായിട്ട് എത്തി എന്ന് തീരുമാനിക്കൂല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു നറി ഫിറുക്കത്തുൽ നുഖറിയപ്പെട്ട ഒരാളായില്ലേ എന്തിനോ അവലമറത്തിൽ എത്തിന്നൊരു തോന്നലും. ഓ, കാര്യം എത്തിയിട്ടില്ല, അതിൻ്റെ അപ്പുറം കാര്യമുണ്ട് എന്ന് തിന്മ പയത്തിറക്കാലി അതിനപ്പുറത്തേക്ക് എത്തും. വയക്കോലു കത് വസൽത്തു എന്ന് പറയും. ഫയുക്ഷഫുലഹു മാ വറാഅഹു, അതിൻ്റെ അപ്പുറമുള്ളത് പിന്നെയും കശ്മീരും. ഹത്താ വസല ഇലൽ ഹിജാബിൽ അഖ്റബിൽ ലദി ലാ വുസൂല ഇല്ലാ ബഅദഹു, അഖ്റബായ ഹിജാബ് അങ്ങനെ കഴിഞ്ഞു പോയി. ഫഹാദ ഫഖാല ഹാദ അക്ബറു എന്ന് പറഞ്ഞു. ഫലമ്മാ ളഹറ ലഹു അന്നഹു മാ ഇളമിഹി, ആ സൂര്യനുണ്ടല്ലോ അത് അക്ബറല്ലേ മറ്റേനെ അപേക്ഷിച്ച്, അത് മുമ്പിച്ചതായതോടൊപ്പം തന്നെ ഖൈറു ഖാലിൻ അനിൽ ഹവിയ ഫി ഹലീലിൻ നഖ്സിബൽ ഇൻഹിതാതി അൻ ദിർവത്തിൽ കമാൽ, കമാലിൻ്റെ കൊടുമുടിയിൽ നിന്ന് താഴോട്ടിറങ്ങലും അതെന്താകും അസ്തമാനത്തിനെ തൊട്ടും എന്താകില്ല, ഒഴിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. സൂര്യൻ എത്ര വലുതായിക്കോട്ട്, ദിർവത്തുൽ കമാൽ അവിടെ നിന്ന് ടോപ്പിൽ എത്തല്, ആ എന്നിട്ട് അവിടെ എന്താക്കും ഇറങ്ങിയിട്ട് താഴേക്ക് പോയിട്ട് അസ്തമിക്കും. അല്ലേ വക്കത് ജഗ്തറുബിൽ ഹിജാബില്ലാബലി, ചിലപ്പോൾ ഒന്നാമത്തെ ഹിജാബിൽ തന്നെ ഉറൂറ് കഴിഞ്ഞാൽ പിന്നെ 69 അടുത്ത് തന്നെ കുടുങ്ങി, ചിലപ്പം 69 കഴിഞ്ഞ് 70-ാമത്തേലേക്കും കുടുങ്ങലി. വഹവ്വലുൽ ഹുജ്ബി ബൈനല്ലാഹി തആല വബൈനല്ലബദിഹു വനഫ്സുഹു, അല്ലാഹുവിൻ്റെയും അബദിൻ്റെയും ഇടയിലുള്ള ആദ്യത്തെ ഹിജാബ് എവിടെയാണ്? നഫ്സ് തന്നെയാണ്. ഫൈന്നഹു അയ്ദൻ അംറുൻ റബ്ബാനിയുൻ, യഥാർത്ഥത്തിൽ നഫ്സ് എന്ന് പറഞ്ഞാൽ ഈ തടി എന്നല്ല അർത്ഥം. മൂപ്പർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന സ്ഥലത്ത് ഞാൻ പ്രയോഗിച്ചാൽ റൂഹ എന്ന് പറഞ്ഞ സാധനം, റൂഹ എന്ന് പറഞ്ഞാലും നഫ്സ് എന്ന് പറഞ്ഞാലും അക്കൽ എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഏതാണ്, അസ്രായിൽ അലൈഹിസ്സലാമ വന്നിട്ട് കൊണ്ടുപോകുന്നൊരു സാധനം ഇല്ലേ, അത് അത് കൊണ്ടുപോയാൽ എന്താകും, കാലി തടി നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. അപ്പോൾ അതാണ് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോയിട്ട് കവറിൽ കൊണ്ടുവരും, അത് ബോഡി, അതിൻ്റെ ഉള്ളിലൊരാളുണ്ട്, അതിനാണ് കോൽ യത്താഫാക്കും മലക്കുൽ മോത്താ വരുന്നത് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഹദീസ് ഓതിയല്ലോ, അതിന് ഇന്ന മലായിക്കത്തുകൾ അവരെ ആദരിക്കാൻ വേണ്ടി വരുമെന്ന് നമ്മൾ പണ്ട് മിഷ്കാത്തിൽ ഓതിയിട്ടുണ്ട്. അതും റബ്ബാനിയായ അമ്രം. അപ്പൊ റബ്ബാനിയായ അമ്രായ നഫ്സ് തന്നെ എന്താക്കി, ഒന്നാമത്തെ ഹിജാബായി. വഹുവ നൂറും മിൻ അൻവാറില്ലാഹി തആല, അല്ലാഹുവിൻ അൻവാറിൽപ്പെട്ട നൂറാണേത്. നഫ്സുൻ നാത്തിക എന്നതിന് പേര് പറയും. അതിലാണ് ഈ പഠിച്ച അറിവ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. അതിന് നാശമില്ല, നാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ധയായി നിർത്തില്ല, അത് മഖ്ലൂഖാണല്ലോ. ഒരു സാധനത്തിന് നിസ്പിക്കുന്നില്ല എന്ന് വെച്ചത് കൊണ്ട് ഇല്ലാതാകുമോ? മുംകിനാണ്, ആദ്യം തന്നെ മഖ്ലൂഖായില്ലേ. അപ്പൊ ഉലൂഹിയത്തിന്റെ പദവിയിൽ ആദ്യം തന്നെ നുഖസാനം തോന്നുന്ന ഹാദീസാണ് ഈ മഖ്ലൂഖ് അത് പറ്റൂല എന്ന് വിട്ടില്ലേ. അപ്പൊ അത് മനസ്സിലാകുന്നുണ്ടോ? അതാ ആയിനി ഞാനിവിടെ പറയുന്ന സിർദൽ കൽബില്ലദി തതജല്ല ഫീഹി ഹഖീഖത്തുൽ ഹഖ് കുല്ലി, മുഴുവൻ ഹഖിൻ്റെയും ഹഖീഖത്ത് പതിഞ്ഞു കിടക്കുന്ന ആ കൽബിൻ്റെ സിർറാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത്. ഏത് നഫ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അതേ അവസരത്തിൽ നഫ്സിനുള്ള മതമുമായ അഖ്ലാഖിൻ്റെ മജ്മൂഇനെ പറ്റി നഫ്സ് എന്ന് പറയും. അതെന്തല്ല ജൗഹറല്ല, ആ മതമുമായ അഖ്ലാഖിൻ്റെ മൊത്തത്തിലുള്ള രണ്ട് കൂട്ടം, ഒന്ന് ഷഹബാത്തും മറ്റൊന്ന് കദമും. ഈ രണ്ടിൻ്റെ മജ്മൂഇൽ നിന്ന് ഷഹബാത്തിൽ നിന്നൊരു 10,000 ഉടലെടുക്കും, കദമിൽ നിന്നൊരു 10,000 വേണമെങ്കിൽ കൊടുക്കും. അതിൻ്റെ ഫുറൂഉ് ഫുറൂഇൻ്റെ ഫുറൂഉ്. അപ്പം എന്താ ലക്ഷക്കണക്കിന് മതമുമായ അഖ്ലാഖിൻ്റെ മജ്മൂഉ് ഉണ്ടാവും. എൻ്റെ മുരടയുടെ കിടക്കുന്ന ധൈര്യണ്ടോ, ഒന്ന് ഷഹബാത്ത് മറ്റൊന്ന് കദമ്. ഇതിനും പറയും നഫ്സ് എന്ന്. അതിന് തത്ഹീറാക്കി അതുകൊണ്ടല്ല ഈ ലോകത്ത് ഹിജാബോട് കൂടിയായി ഉസൂൽ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ കാരണം. നിങ്ങൾ പരമാവധി ഉസൂൽ പറഞ്ഞാലും ഒരുതരം ഹിജാബ് ഇല്ലാണ്ട് ഉസൂൽ ഉണ്ടാവില്ലല്ലോ. കാരണം ജീവിതം തന്നെ എന്താണ് ഹരിമണല്ലോ. അത് ഹിക്കുമ്പോൾ ആ ചോദ്യം വരൂല. അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യം തന്നെ നബവിയാത്തുണ്ടല്ലോ, അമ്പയാമർസങ്ങളെ പറ്റി അറിയാനുള്ള നബവിയായ എലിമിൽ തന്നെ പറയുന്നുണ്ട് അവർ മാസിയത്തിനകത്തുണ്ട് കാക്കപ്പെട്ടവർ. അതിൽ ചില്ലറ ഹഫവാത്തുണ്ടാവോ ഇല്ലയോ എന്ന് ചില തർക്ക വിഷയങ്ങളുണ്ട്. അപ്പോൾ ഹസനാത്തിൽ നബറാറ് സയ്യാത്തിൽ മുഖറബീനാക്കി തഹ്വീൽ കൊടുത്തു. എങ്ങനെയായാലും തൗഹീദിൻ്റെ ഉസൂൽ അവർ രൂഢമൂലമാണ്. അതിന് എതിര് വരില്ല. കൽബിൻ്റെ ഉള്ളിൻ്റെ ഉള്ളു. അവിടെ കൽബുണ്ട് ഉദ്ദേശിക്കുന്നത് ജിസ്മാനിയായ കൽബുണ്ട്. ആദ്യം അത് ഇതാണ് കാണുന്നത്, അത് പര്യാപ്തമായി തുറന്ന് കാണിച്ചു. അത് ആട്ടിനും പോത്തിനും ഉണ്ട്. അറുക്കുന്ന ആളോട് പറയാം എൻ്റെ കൽബെടുത്ത് വെക്കാനെനിക്ക് ചുട്ടുന്നാനാന്ന് പറഞ്ഞാൽ എടുത്തു തരും. അത് നമുക്കും ഉണ്ട്. അത് ഈ ലഹ്മി തന്നെ വേണമെന്നില്ല, റബ്ബർ ഉണ്ടായാലും മതി. പക്ഷെ ആ അതിൻ്റെ സിറ അപ്പം ആ കൽബിൻ്റെ പകരം മാനവീയായ ഒരു കൽബ് വരാനുണ്ട്. അത് ഈ കൽബ് കൽബ് എന്നുള്ള ഈ ഹിസിയായ കൽബും മാനവീയ കൽബും തമ്മിൽ ലഫ്ദിൻ്റെ മുനാസബത്തുള്ളത് കൊണ്ട് അത് അതാണ്, ഇത് ഇതാണ്, ഇത് ഇതാണെന്ന്. അതുകൊണ്ടാണ് സിദ്ദൽ കൽബി. ഇപ്പം ഈ കൽബ് ഏതായിരിക്കും? ജിസ്മാനിയായ കൽബ്. ജിസ്മാനിയായ കൽബിലുള്ള സിർ റുഹാനിയായ കൽബ്. അല്ലതി എന്ന് പറഞ്ഞാൽ അത് അല്ലതി എന്തിൻ്റെ, അത് സിറിൻ്റെ സിഫത്താണത്, കൽബിൻ്റെ അല്ല. അപ്പം അല്ലതി എന്നുള്ളത് എന്തിൻ്റെ സ്ഥാനത്താണ്? മൻസൂബിൻ്റെ സ്ഥാനത്താണ്. ഏറാബിൽ ജസ്മിൻ്റെ മഹലാണത്. എന്താ മസ്ജിദ് സ്ഥലമുണ്ടാക്ക മജറൂറിൻ്റെ ഹുക്കുമിലാണെങ്കിൽ കൽബിനല്ല സിഫത്തിൽ വരിക. അല്ലതി തതജല്ല ഫീഹി ഹഖീഖത്തുൽ ഹഖ്. അപ്പം മറ്റേ കൽബിൻ്റെ വാഹനമായ ഒരു പാത്രമാകുന്ന മറ്റൊരു കൽബ്. അപ്പം കൽബിനെ കൽബിൽ വെച്ചു എന്നർത്ഥം. ഏത് കൽബിന? മാനവീയായ കൽബിനെ, നൂറാനിയായ മാനവീയായ കൽബിനെ ജിസ്മാനിയായ ആ പാത്രത്തിൽ വെച്ച് ആ ലഫ്ദിൻ്റെ മുനാസബത്തുണ്ടാകും. ആ ചിലപ്പോൾ തിരിച്ചിട്ട് വേർത്തിടും. കൽബിന് ഒരു മതുകത്ത്, എന്താ മനസ്സിൻ്റെ ഉള്ളിന് ഒരു മുതുകത്തുണ്ട്. ആ മുതുകത്ത് ഏതാ? ഇത് ഇതാ സഹനത്തെ സലഹൽ ജസദ് കുല്ലുഹു എന്ന് പറഞ്ഞു. അത് ശരിയായ ജസദ് മുഴുവനും ശരിയായി. ഏത്? ഈ മുതുകത്താണ്. അപ്പം നല്ല കാർഡിയുള്ള ചെറിയ ഗുളിക തിന്നാലേ എല്ലാവരും ശരിയായി എന്നർത്ഥം. അപ്പം അവിടെ എന്താക്കി? മഹല്ല് പറഞ്ഞിട്ട് ഹാലിൽ മുറാതാക്കണം. സലാഹ് നടക്കേണ്ടത് എവിടെയാണ്? മാനവീയായ കൽബിൻ്റെ ഉള്ളിലാണ്. ഹാലിൽ പറഞ്ഞിട്ട് മഹല്ല് മുറാതാക്കും. അല്ല ഇപ്പോൾ ഓടുന്നുണ്ടാവുമോ? അല്ലെ പറഞ്ഞിട്ടെല്ലാം കൂടെ കാട് കയറുമെന്നറിയില്ല. അമ്പയാമൃസരങ്ങളെ സഹോദരി നമ്മളെ മതിയല്ലല്ലോ. അതെ പോട്ടെ. ഹത്ത എത്ര വരെ ആ സിറിൻ്റെ അവസ്ഥ ഇന്നപോലെ എത്തസീലു ജുംലത്തിൽ ആലം, ആലം മുഴുവനും പണം അങ്ങനെ ഉള്ളിൽ ഒതുക്കാൻ കഴിയും. അപ്പം ആലമിനാക്കാണ് വിശാലമാണ്. അപ്പം ഏത് കൽബല്ലാന്ന് വന്ന് ഈ കാണുന്ന കൽബിൽ ആലം ഒതുക്കാൻ കഴിയും. ഇത്ര ഒരു ഒരു പൊടിയല്ല ആകെ ഉള്ളത്, ഇത്രയല്ലുള്ളത്. വയുഹീത്തു ബിഹി എന്ന് പറഞ്ഞാൽ ആലമിനെ മുഴുവനും വലയം ചെയ്യും. മിഹാത്ത ഒന്നൊടിയാതെ തജല്ല ഫീ സൂറത്തുൽ കുല്ലി, മുഴുവനത്തിൻ്റെ സൂറത്തും അതിൽ തജല്ലിയാവുകയും ചെയ്യും. അങ്ങനെയുള്ള സിറാണ് ഞാൻ ഉദ്ദേശിച്ചത്.
وعند ذلك يشرك نوره إشراكا عظيما آوسرتلي أدن النور عندك نيرتة نور دلو النور عندما إلى نورا يكون العظيم هذا إشراك برقاشا عندكم إذا يلهر فيه الوجود كله അള്ളാഹു എന്റെ സൃഷ്ടി മുജൂദുണ്ടല്ലോ അത് മുഴുവനും അതിലങ്ങോട്ട് തെളിയും. അലാമാഹു അലൈഹി ഉള്ളതുപോലെ തന്നെ ഹഖീഖത്ത് പോലെ തന്നെ വഹുമല്ല വഹുമുണ്ടാകും. ഇബ്രാഹിംജിക്കാരെ ലിഫ്റ്റ് കയറിയ വഹുമാണ് കണ്ടില്ല എത്ര പാട് അപ്പം നോക്കുമ്പോ ക്യൂ നിന്നിട്ടുണ്ട് അവരാണ് ഒറ്റക്കാൻ തോന്നില്ല എത്രയാളെ കൂട്ടത്തിലാണ് കീഞ്ഞോക്കുമ്പോ കാര്യമില്ല അതല്ല അലാമാഹു അലഹി ആയിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ബഹുവ ഫി അവലിൽ നമ്പി മഹജൂബുൻ അത് തുടക്കത്തിൽ അത് മഹജൂബാണ് മിഷ്കാത്തിൻ ഒരു വിളക്ക് വെക്കാനുള്ള ഒരു ഒരു മാണുണ്ടല്ലോ അതുകൊണ്ട് മഹജൂബായിട്ടുണ്ട്. അപ്പൊ ഫൈദ തജല്ല നൂറുഹു അതിന്റെ നൂറങ്ങ് പ്രകാശിച്ചാൽ വങ്കശഫ ജമാലുൽ ഖൽബി ബദ ഇശ്റാഖി നൂറില്ലാഹി അലൈഹി അതിന്റെ മേലെ അള്ളാഹുവിന്റെ നൂറ് പ്രകാശിച്ചതിന് ശേഷം ജമാലുൽ ഖൽബ് മുങ്കശിഫ എന്തായി നൂറുൻ അലാ നൂറായി. റബ്ബ മൽതഫത സാഹിബുൽ ഖൽബി ഇലൽ ഖൽബി ഈ ഖൽബിന്റെ ഉടമ എന്താക്ക് തിരിഞ്ഞു പോകും ഇലൽ ഖൽബിലേക്ക് അതിന്റെ ജമാല് ഇവൻ അത്ഭുതപ്പെടുത്തുന്ന അമ്പരപ്പിലാക്കുന്ന തരത്തിലുള്ള ഒരു ജമാൽ അടക്കാണു. ഈ ബേജാറിന്റെ ഇടയിൽ ഈ ദഹിഷത്തിൽ അവന്റെ നാവ് ചാടിക്കളയും ഫയക്കൂൽ അനൽഹക്ക് നേരെ പറഞ്ഞിട്ടു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഹഖീഖത്തിൽ ചുമത്തപ്പെട്ട കാര്യമല്ലത് അനല്ല ഹക്കും ഞാൻ തന്നെ ഹക്കും. ഫഇന്ന ഫൈലം യത്തലിഹി ലഹുമാ വറാ ദാലിക കഴിഞ്ഞിട്ടില്ലേ. അപ്പൊ ഇവിടെ ഒന്നാം രംഗത്ത് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കൽബ് എന്നുള്ള സാധനം കൽബ് എന്ന് വെച്ചാൽ മാനവീയായ കൽബ് അറുഹാനിയായ മാനവീയായ ലത്തായിഫ് ലത്തീഫത്ത് റബ്ബാനി എന്ന കൽബ് നൂറാനിയാണ്. ആ നൂറാനിന്റെ മോളെ വീണ്ടും നൂറാൻ നൂറൻ അല നൂർ നേരത്തെ നൂറിന്റെ മേലെ നൂറായി. അപ്പോഴേക്കും അമ്പരപ്പിലായിട്ട് ഇത് തന്നെയാണ് ഹക്ക് എന്നാ അങ്ങോട്ട് തോന്നിയത്. അപ്പൊ എന്താകും അതിന്റെ അപ്പുറമുള്ളത് തെളിയാത്ത കാലത്തോളം ഇഖ്തർ റബിഹി വ വഖഫ അലൈഹി അതുകൊണ്ട് ഉറൂറാവുകയും അത് നീങ്ങുകയും ഹലാക്കാവുകയും ചെയ്യും. ആ വക്കാന അതിന് മിസാല് പറഞ്ഞ വക്കാന ഖദീഖത്തർ റബി ഖൗകബിൻ സഗീറിൻ മിൻ അൻവാരിൽ ഹദ്റത്തിൽ ഇലാഹിയ എന്ന് പറയാം. ഇലാഹിയ ഹദ്റത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ഒരു സഗീറായ ഖൗകബ് ഇയാൾ കണ്ടു എന്ന് അർത്ഥം. ഖൗകബിന്റെ ഉദ്ദേശം ഏതാ ജിർമല്ല ഉദ്ദേശിക്കുന്നത് ചെറിയ പ്രകാശത്തിന് തൊട്ട് ഇമാറത്താണ്. വലം യസിൽ ബാദുനിൽ ഖമരി അയാൾ ഖമറിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാം. ഫദ്ലൻ അനി ശംസി ശംസിനെ പറ്റി ഒട്ടും എത്തിയിട്ടില്ല. അപ്പൊ ഫഹുവ മഗ്റൂർ അങ്ങനെ തന്നെ ഫൈലം ഞെത്തലിഹിന്റെ ജവാബാണേത് ഫഹുവ മഗ്റൂർ മനസ്സിലായി. വഹാദ മഹല്ലുൽ ഇൽതിബാസ് ഇവിടെയാണ് ഇൽതിബാസിന്റെ മഹല്ല് രണ്ടും തിരിയുന്നില്ല. കാരണം ഇതിൽ മുതജല്ലി യൽതബിസു ബിൽ മുതജല്ല ഫീഹി തജല്ലിയായ സാധനം തജല്ലി എന്തിലാണോ ആയത് അതിൽ ഇൽതിബാസ് വന്നിട്ടുണ്ട്. അതാ കമായൽത്തബിസു ലൗനുമായി കണ്ണാടിയിലെ ഒരു സാധനത്തിന്റെ കളർ കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ സാധനത്തിന്റെ കളർ അതിൽ പതിഞ്ഞതാണോ അല്ല ഇതിന്റെ മുമ്പ് തന്നെ കണ്ണാടിക്ക് കളറുണ്ടോ എന്ന് ഇൽത്തിബാസ് ഉണ്ടാകുമല്ലോ. നല്ല നാടൻ മിസാലാണ്. കണ്ണാടിന്റെ മുമ്പിൽ ഒരു നീല സാധനം കാണിച്ചു കൊടുത്തു അല്ല പച്ച കണ്ണാടിനുള്ളിൽ പച്ച കാണോ. ഇത് രണ്ടും വേർതിരിച്ചറിയാത്ത ആള് ഈ സാധനത്തിന്റെ കളർ അതിൽ പതിഞ്ഞതാണോ അല്ല നേരത്തെ കണ്ണാടിക്കുണ്ടോ. ചില സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ കാണാം പത്തടിയെ ഉള്ളുണ്ടാവുള്ളൂ കയറുമ്പോൾ തന്നെ കാണാം കിലോമീറ്ററോളം സാധനം നിറച്ചിട്ടുണ്ട്. എന്താക്കിയാൽ ഗ്ലാസ് വെച്ചിട്ട് എന്താക്കിയാൽ ആടെ അത്ഭുതപ്പെടുത്തി ഇത്രയും സ്റ്റോക്ക് ഉണ്ടെന്ന് കുറച്ച് മുന്നോട്ട് നടന്നോക്കുമ്പോഴേക്കും ചുമരമ്പിലേക്ക് തലയും തടിയും മുട്ടുന്നു. ഭയങ്കര സൂപ്പർ അല്ലേ. തക്കാളി കിണ്ടി
അങ്ങനെ മിസാദി അതാണ് മുത്തജല്ലി മുത്തജല്ല ഫീഹി ഉണ്ട് ഇൽതിബാസായി മുത്തജല്ല ഫീഹി ദ കണ്ണടി ഇനി ഇതിൻ്റെ അപ്പുറം ഒരു മിസാൽ എന്താ പറയാനുള്ളത് ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ ആസ്വദിച്ചറിഞ്ഞത് ആസ്വദിച്ചറിയുമ്പോൾ മിസാലായി വേണ്ട അത് പറയുന്നതാ ഇതാരോടാ പറയേണ്ടത് ആസ്വദിക്കാത്തവനാണെങ്കിൽ തിരിയൂല ആസ്വദിച്ചവരോട് പറയേണ്ട ആവശ്യമില്ല അപ്പൊ വായു കൂട്ടലേ രക്ഷുള്ളൂ അതാ കമാൽത്തിൽ പതിയുന്നതാണ് മുത്തജല്ലി മുത്തജല്ല ഫീഹി ആണേത് മിർആത്ത് അത് കണ്ണാടിയുടെ കടൽ അത് തന്നെയാണ് തോന്നിയേക്കും ഒരു പളങ്കും ഒപ്പിയിൽ എന്താക്കുക തെളിഞ്ഞൊരു സാധനം വെച്ച് വെക്കുക എന്നിട്ട് ദൂരത്ത് നോക്കിയാട്ടെ ആടെ ഉള്ളിൽ വെള്ളമുണ്ടെന്നായിരിക്കും ദൂരത്ത് എന്ന് പറയാൻ കഴിയോ അല്ല പിന്നെ സൂപ്പർ വെച്ച് കണക്കെ തന്നെ കലക്കിയിട്ട് വെക്കണം അന്നേരം ചിലപ്പം തോന്നും കുപ്പിന്റെ കടൽ അങ്ങനെ തന്നെയായിരിക്കാം ചിലപ്പോ ആ കളറുള്ള കുപ്പിയിൽ വെച്ചാൽ വെള്ളത്തിന്റെ കളറും അങ്ങനെ തന്നെ തോന്നും രണ്ടും കൂടി ഒറ്റ കളറാണെങ്കിലോ ഉണ്ട് എന്നും ഇല്ല എന്നും പറയാൻ കഴിയില്ല ഇങ്ങനെ കുരുക്കിട്ട് നോക്കണം അതാ പറയുന്ന പറഞ്ഞാൽ ഈ പാത്രം ഉണ്ടല്ലോ കുപ്പി അത് വളരെ നല്ല പളുങ്കൈ ഒരു കളറും ഇല്ലാത്ത വളരെ തെളിഞ്ഞത് റക്കത്തിൽ ഹംറായി ലവിച്ച കള്ളു എന്തായി വളരെ തെളിഞ്ഞ പ്യൂർ അഭിപ്രായം വരാം പാത്രം ഹംറില്ല എന്നുള്ള അഭിപ്രായം വരാം ശരിക്കും രണ്ടും രണ്ടായിട്ട് ഇവിടെ ഉണ്ട് ഈ കണ്ണുകൊണ്ടാണ് നസാറാക്കൾ മസീഹ് അലൈഹി ഇസ്ലാമിലേക്ക് നോക്കി അള്ളാഹുവിന്റെ നൂറ് അവൻ പ്രകാശിക്കുന്നത് അവർ കണ്ടെത്തി തോ അവർ എന്താക്കി അതിൽ പഴിച്ചു അതുപോലെ കമഞ്ഞറ കൗകബം ഫീ മിർആത്തിൻ കൗകബിനെ ഒരു കണ്ണാടിയിൽ കണ്ട് ഔ ഫീ മാഇനല്ല തുളിഞ്ഞ വെള്ളത്തിൽ കണ്ട് ഫയദുന്ന അന്നൽ കൗകബ ഫീ മിർആത്തി അപ്പം എന്താക്കി കണ്ണി കൗകബ് മിർആത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി അത് മിർആത്തെ ഒന്നാമത്തിലേക്ക് നോക്കിയിട്ട് ഔ ഫീ മാഇ രണ്ടാമത്തെ സൂറത്ത് നോക്കിയിട്ട് അതെ അത് പണ്ടൊരു നായ് കൊട്ടും കടിച്ചിട്ട് ഒരു പാലം കിടക്കുന്നുണ്ടല്ലോ അവൻ പാലത്തിൽ നിന്ന് താലേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിലുണ്ട് മറ്റൊരു നായ് കൊട്ടു കടിച്ചെടുക്കുന്നു അപ്പോഴേക്ക് എന്താക്കി അതിനെ പേടിപ്പിക്കാൻ വേണ്ടി പോകുന്നൊക്കെ ഉള്ള കൊട്ട എന്താക്കി വെള്ളത്തിലേക്കും പോയി അതുകൊണ്ട അപ്പൊ ഭയമുദ്ദു യഥഹു ഇലഹിൽ യഹുദഹു എന്നിട്ട് ആ കണ്ണാടിനുള്ളിന്നോ വെള്ളത്തിനുള്ളിന്നോ കൗകബിനെടുക്കാൻ വേണ്ടി കൈന്ന് കിട്ടിയ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഇങ്ങനെയാണ് ചില എന്താക്കല് ചില അജായിബ് കാണുന്ന അവസരം ദുരോടപ്പിടി ഇലാഹാക്കി മാറ്റുന്നതിന്റെ കണ്ടിയുള്ളത് ആദ്യം തന്നെ ഇതിന് ഇലാഹാക്കാൻ പറ്റൂല എന്നാദ്യം എന്താക്കാൻ തൗഹീദ് ഉറപ്പിക്കണം അള്ളാഹിനെ പറ്റി പറഞ്ഞു അള്ളാഹു അഹദാണ് സമദാണ് ലം ജലീദാണ് വലം ജൂലദാണ് അപ്പൊ മറ്റൊരു നിലയൊക്കെ ആശ്രയമുള്ള എന്ത് വസ്തു ഉണ്ടോ അതിലാകാൻ പറ്റൂല സമദാനിയത്ത് വേണം അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാം ഈനാശ്രയിച്ച് കഴിയും വേണം ലം ജലീദ് എന്ന് പറയുമ്പം വിചാരത്തുണ്ടാകാൻ പാടില്ല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാം ആക്കിയാൽ പരമാവധി ആക്കാൻ കിട്ടാല് അതിനെ ലം ജലീദ് ആമിനബീദ് ഏഴ് മക്കളും ഉണ്ട് ലം ജലീദ് പോലെ ന്യൂനത ഒത്തിട്ടില്ല അങ്ങനെ ആക്കിയേക്കൂ എന്ന് പറയുമ്പോൾ അത് ഇന്നമാന ബഷർ എന്ന് പറയുന്നത് ഞാൻ ബഷറാണ് ബഷറാണെന്ന് പറഞ്ഞത് എന്നെ കുറക്കാൻ വേണ്ടിയിട്ടല്ല വല്ലാണ്ട് ഉയർത്തിയിട്ട് എന്നെ ബാറന്തോ തെറ്റിദ്ധാരണ വരുമ്പോൾ ഇറത്തി വെക്കൂ അപ്പം ഇവർ മനസ്സിലാക്കി എന്താന്ന് ഇന്നത്തെ മുത്തക്കമ്പീറും ചമ്പാറ് തങ്ങളെ നമ്മളതിനാക്കണം കുറക്കാൻ വേണ്ടിയാ പറഞ്ഞത് സംഗതി മനസ്സിലായില്ല അല്ലെങ്കിൽ ബഷറിനെ പോലെ ഞാൻ ബഷറാന്നേ വരേണ്ട ആവശ്യമുണ്ടാകും ഒരു ബഷറായ ആള് ഓർക്കെന്നെ അറിയാം ആമിന ബീവി പ്രസവിച്ചിട്ടുണ്ട് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അബ്ദുള്ള എന്ന് ഉറുപ്പിയാണെന്നും മുല പിടിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം
അങ്ങനെയുള്ള ബഷറായ ഒരാള് ഞാൻ ബഷറാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ബഷരിയത്തിൽ നിന്നും എന്നെ ഉയർത്തിയിട്ട് വേറെടയോ കൊണ്ടേച്ചക്കോ എന്നുള്ള അവസ്ഥ എന്താക്കും? ജാഹിലികൾക്ക് തോന്നാതിരിക്കാൻ ഞാൻ ബഷറാണേ എന്ന് പറഞ്ഞു. അപ്പൊ അതിനാക്കാണ് ജാഹിൽ എന്ത് മനസ്സിലാക്കി? നമ്മളിനാക്കാണ് തണത. ഖുർആൻ മുഴുവൻ തങ്ങളെ മഹത്വം ഉയർത്തി വെക്കാനാണ് അല്ലാഹു അവതരിപ്പിച്ചത്. താക്കാൻ വേണ്ടിയിട്ടായിരിക്കൂല, തങ്ങളുടെ റിസാലത്തിന്റെ ഹുജ്ജത്താണ് ഇത് ഖുർആനെ. അപ്പൊ ഖുർആനിലെ ഓരോ ഹാജത്ത് കലിമാത്തും എന്തായിരിക്കും? തങ്ങൾക്ക് അനുകൂലമായ സാക്ഷ്യം. അപ്പൊ ഈ ഖുർആൻ എടുത്തിട്ട് തങ്ങളെ സ്ഥാനം കുറക്കാനാണെങ്കിൽ സാക്ഷ്യം എന്താക്കി? തരമാറ്റലായി. സാക്ഷി കൂറുമാറുന്നുണ്ടല്ലോ, നമുക്ക് കൂറുമാറുന്ന സാക്ഷിയാ ഖുർആന്. അപ്പൊ ഇവർക്ക് പോയത്തം പറ്റിയിട്ടുണ്ട്, മുർദിക്കുന്നോ താറാറുണ്ട്. ആ താറാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വേറെ ഏതെങ്കിലും അവിലാന്റെ എന്തെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ടാവില്ല, മാതാപിതാക്കത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്, നല്ല സാധനം, നല്ല വിഷം. ആ അതാണ് ഈ കുറ്റകണ്ടെ തുടക്കം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ എന്താന്ന് കിതാബ് ഓതിയിട്ട് പറഞ്ഞു, 20 കൊല്ലം എൻ്റെ ശേഷം ഞാൻ ഹിദ്മത്തെടുത്ത്, എന്നിട്ടോ 18 കൊല്ലം എനിക്ക് ആദാബ് പഠിപ്പിക്കലായിരുന്നു, 2 കൊല്ലം കിതാബ് ഓതൽ വരുന്നു. വലിയ ഇമാമി ഷഹറാൻ ഇമാമിൻ്റെ കിതാബിലുള്ളത്. 20 കൊല്ലം ഞാൻ ഇന്നാക്ക് ഹിദ്മത്തെടുത്തൊക്കെ കൂടി, 18 കൊല്ലം ആദാബ് പഠിപ്പിക്കലാണ്, 2 കൊല്ലം കിതാബ് ഓത്തും. അപ്പൊ ഈ ആനിയെ മന്ദിക്ക് മെയ്മതൽ ഓദ്യത്തിന്റെ പോലെ എന്നാൽ തന്നെ മനുഷ്യൻ മനസ്സിലായില്ല. നിങ്ങൾ കുറച്ച് മലമറി ചോദിച്ചിട്ടുണ്ട്, ഞാൻ കേൾക്കട്ട്. ഖാജാ മൊഹീനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹു ജനിക്കുമ്പോൾ തന്നെ ബാബ മുതുവിൽ നിന്ന് വലിയായി ജനിച്ചതാണ്. റൂഹ് തടിയിൽ ഊതിയ കാലം മുതൽ ഉമ്മ എന്താക്കും തസ്ബീഹ് തഹജ്ജുദ് എണീക്കുമ്പോൾ മോൻ എന്താക്കും സുബ്ഹാനല്ലാഹ് ബിഹംദിഹി ഉള്ളും ചെല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പറയും അല്ലേ. അങ്ങനത്തെ വിലയത്തുള്ള ആള് സകല കിതാബും പഠിച്ചു. ഹനഫി മദ്ഹബിലി ഷാഫി മദ്ഹബിൻ നബവി ഇമാമിന മാതിരി ഹനഫി മദ്ഹബിലി തർജീഹ് എന്ന മുജ്തഹിദായിരുന്നു. അത്ര വലിയ ഇമാം. എന്നിതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് ഉസ്മാനുൽ ഹാറൂന്റെ കൂടെ 20 കൊല്ലം കിട്ടും ഉറപ്പെടുത്തു നടന്നത്. എന്തിനായിരുന്നു മന്ദിക്കല്ലോ പോലെ? നമ്മളെ ശേഷം നമ്മളെ സംഘടന ആയിക്കോട്ടെ, നല്ല തന്നെ അംഗപ്പൊന്നുമില്ല, എന്തെങ്കിലും ഒന്നുണ്ടാകലോ കൊണ്ടു. എന്നിട്ട് ഖീബത്തും നമീമത്തും ഹസദും ജമീയത്തും ഉസ്താദീനേക്ക് കൊണ്ട് ഉണ്ടാക്കാല. വഅൻവാഉൽ ഗുറൂറി ഫീ തരീഖി സുലൂകി ഇലല്ലാഹി തആല ലാ തുഹ്സാ ഫീ മുജല്ലദാതി. അതാ അള്ളാഹുവിൻ്റെ ഇതിലേക്കുള്ള സുലൂക്കിൻ്റെ വിഷയത്തിൽ പെടുന്ന ഉറൂറുണ്ടല്ലോ, മുജല്ലദാത്തുകളിൽ പറഞ്ഞാൽ പോലും തീരൂല. ഇപ്പം ഇപ്പോൾ 2 പേജേ പറഞ്ഞിട്ടുള്ളൂ. ഉലൂമുൽ മുക്കാശഫ മുഴുവനും വ്യാഖ്യാനിച്ചതിന് ശേഷം അല്ലാതെ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയൂല. ഉലൂമുൽ മുക്കാശഫ തൊട്ടിട്ടേ ഇല്ല എന്നും പറയുന്നുണ്ട്. അതെനിക്ക് അനുവാദമില്ല, അതിനല്ല ഈ കിതാബ് ഉണ്ടാക്കിയത്. വദാലിക്ക മിമ്മ ലാ റുഖ്സത ഫീ ദിക്രിഹി. ഉലൂമുൽ മുക്കാശഫാന്റെ ശർഹാണെങ്കിലോ പറയാൻ നമുക്ക് സമ്മതവുമില്ല. ഇനി വലഅല്ലൽ ഖദ്റ അല്ലദീ ദക്കർനാഹു അയ്ദൻ, ഞാനീ പറഞ്ഞില്ലേ അത് തന്നെ കുറച്ച് കൂടി പോയി എന്നാ തോന്നുന്നു, പറയേണ്ടിയില്ലായിരുന്നു. അതാ ഞാനീ പറഞ്ഞിരിക്കുന്ന ഖദ്റ കാനല്ലൗല തർക്കുഹു, അതിന് വേണ്ടത് അത് ഒഴിവാക്കലായിരുന്നു വേണ്ടത്. കാരണം ഇത് സാലിക്കുൽ ഹാദ തരീഖ്, ഈ തരീഖിലുള്ള സാലിക്കിന് ലാജഹത്താരു ഇലാ യസ്മഹു മിൻ ഗൈരി, വേറൊരാളെ വക്കെന്ന് കേൾക്കേണ്ട ആവശ്യമില്ല, വായ്പ വാങ്ങണ്ട, അവൻ്റെ സ്വന്തം അനുഭവങ്ങളുണ്ടാവും അല്ലേ. വല്ലതീലം യസുലുക്കുഹു, ഇനി സുലൂക്ക് ചെയ്യാത്താക്കോല എന്തഫി വിസമായി, കേട്ടത് കൊണ്ട് ഫലവുമില്ല. അപ്പം പിന്നെ 2 കോലത്തിലായാലും ഒന്ന് തന്നെ പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല അതുകൊണ്ട് ലററി കുടുങ്ങുകയും ചെയ്യും. അതിന്നലെ കുറച്ചാൾ വന്നപ്പോ ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ 10 സിഫാത്തിന്റെ മുതാലക്കിന്റെ വലയത്തിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ മനുഷ്യന്മാരെല്ലാം അന്ത്യാവുന്നാണോ ഉസ്താദ് പറയുന്നത്? ഞാൻ അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടാണ്.
ഇതെങ്ങനെ എഴുതാൻ പറമ്പിക്കലേ ഒരു സാധനത്തോട് മുത്തല്ലക്ക് എന്ന് പറഞ്ഞാൽ മുത്തല്ലക്ക് മുത്തല്ലിക്കായി മാറുമോ? യുഹിയേ എന്ന് പറഞ്ഞാൽ ഇഹ്യ എന്ന മുത്തല്ലക്കല്ലേ? അതിന് മഫ്ഊല് വേണ്ടേ? നമ്മൾ ഉമീത്തുവിന്റെ ഇമാദത്തിന്റെ മുത്തല്ലക്ക് വേണ്ടേ? അപ്പൊ യുഹിയേ എന്നാണ് ഹയാത്താക്കുമ്പോ ഈ ഇവക്ക് ഹയാത്തിന്റെ താല്ലുക്ക കിട്ടുന്നു. അതിന്റെ അർത്ഥം ഇവയാൾ മുഹയ്യായിന്നല്ല. യുമീത്തു എന്ന് പറയുന്ന അവസരത്ത് അയാളെ മരിക്കലോട് കൂടി മറ്റയാൾ മരിക്കൂ എന്നല്ല അതിന്റെ വേന. ഇന്നലെ കിതാബ് ഓതിട്ട് പടക്കാല്ലേ? ഇത് കാരണം അയാൾക്ക് ലറർ വരുന്നെന്താ? യൂരി സുഹു ദാലിക ദഹിഷത്തൻ മിൻ ഹൈസു യസ്മഅു മാലായഫഹം. കേട്ടാ തിരിയാത്ത കാര്യം കേട്ടപ്പോൾ തന്നെ ആകെ ബേജാറ് കുടുങ്ങി. ഇവൻ്റെ കൈമ്പലാണ് ഇൽമു ദേഷ്യം ഉള്ളത് എന്ന് നോക്കിയപ്പോൾ മറ്റവനെ പിടിച്ചെന്താക്കും? ദലാലത്തിലേക്ക് ചെറുക്കുകയും ചെയ്യും. ഇത് ഹക്കാന്ന് കണ്ടാൽ മറ്റൊന്ന് ലാലിലും ഒന്നില്ലേ? എടാ ആടാരും പോകാൻ പാടില്ല, ആരും കാണാൻ പാടില്ല, കഷളഞ്ചെല്ലാൻ പാടില്ല, അങ്ങനാക്കാൻ പാടില്ല, ഇങ്ങനെ പാടില്ല, പാർട്ടി വിളിക്കാൻ പാടില്ല എന്നിട്ട് വന്നു. കാരണം ഇൽമാ ഇൽമു ദേഷ്യം ഇവിടെയല്ലത്. വലാക്കി പക്ഷേ പിന്നെ എന്തിനും പറഞ്ഞു എന്നല്ലേ ചോദിക്കുന്നത്? പറഞ്ഞാലുണ്ടാകുന്ന കോട്ടയിലേ പറഞ്ഞത്. ഇത് ലാക്കി ഫീഹി ഫായിദത്തുൻ, ഒരു ഫായിദക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ദവഹു ഇഖ്റാജുഹു മിനൽ ഖുറൂർ, ഖുറൂറിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്ന ഫായിദ കണക്കാക്കിയിട്ടാണ് ഈ പറഞ്ഞെടുത്തോളം കുറച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ലദീ ഹുവ ഫീഹി, അത് ആ സുലൂക്കിൽ ഉണ്ടാകുന്ന ഖുറൂർ തിരിഞ്ഞാണ്. ബർറുബ്ബമാ യുസദ്ദിഖു ബി അന്നൽ അംറ അഅ്ളമ മിമ്മാ ലന്നുഹു എന്ന്. അപ്പം ഭാവിച്ചതിനേക്കാണ് കാര്യം ഗൗരവമേറിയതാണ് എന്നെന്താക്കും? ചിലപ്പോൾ തസ്തിക്കാക്കിന്ന് വരും. മൊമിമായി തഹയ്യലുഹു, ഇവൻ ഊഹിച്ചതിൻ്റെയും അപ്പുറം. ബിദിഹിനിഹിൽ മുഖ്തസരി, അവൻ്റെ പരിമിതമായ വിഹിനു കൊണ്ടും. ഖയാലിഹിൽ ഖാസിർ, മാത്രമല്ല വജദലിഹിൽ മുസഖറഫി, ഇങ്ങനെ കുറച്ച് സാധനത്തിന് പൊടിപ്പൊന്തെങ്കിലും കൂട്ടിയിട്ട് വലുതാക്കുന്നില്ലേ? മുബാലക, നെയ്റോസ് വിട്ട മതിരി ഒരു സ്പൂൺ അരി കോരി വിത്തിട്ട് ഇറക്കാൻ തുടങ്ങി. ആ ഇവൻ്റെ ഒരു മീറ്റർ കൈ ഉണ്ടാവും, അത് നീട്ട് നീട്ടിട്ട് വെയ്യ ചുരുട്ടിയിട്ട് എന്താക്കുന്നറിയോ? ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവരും, പൈയാക്കിട്ട്. അങ്ങനെ വെച്ചാൽ അത് കറമുറിയാവുള്ളൂ. ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് കറമുറിയാകായിട്ട് അയാൾ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ദോശക്കല്ല ഗോസ്റ്റിനാ പറഞ്ഞിരിക്കുന്നത്, കറമുറിയാകുന്നില്ല. കൊണ്ടുപോകുന്ന ടോനുമായിട്ട് തർക്കം കൂടി കലമ്പഞ്ഞ് ഒക്കത്തെത്തി. അതുകൊണ്ട് ഞാൻ പൈസ തരൂല. ഞാൻ നിന്നോട് ദോശക്ക പറഞ്ഞത് റോസ്റ്റിനാ പറഞ്ഞത്, റോസ്റ്റാണ് ഈ കറമുറയാകണം. അവസാനം അയാൾ ചുരുട്ടി പിടിച്ചോണ്ടപ്പോൾ ബാക്കറ്റിൽ ഇട്ടു സപ്ലൈക്കാതെ. ബില്ല് കുറിച്ചിട്ടോ ഇല്ല നമുക്കറിയില്ല. അത് ഇങ്ങുണ്ടല്ല. അപ്പൊ വൈസദ്ദിഖു അയ്ലൻ മിമ്മാ യുഹക്കാലഹു മിനൽ മുകാശഫാത്തില്ലത്തി അഖബറ അൻഹ ഔലിയാഉല്ലാ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ പറഞ്ഞിരിക്കുന്ന പല മുകാശഫാത്തുകളും ഇക്കാത്ത് ചെയ്യുമ്പോൾ ഇയാൾക്ക് തസ്ദീഖും വരും. ആ ഒരു ആവശ്യത്തിന് പറഞ്ഞത് നമ്മൾ വിചാരിച്ച കണക്കല്ല കാര്യമുള്ളത്. വമൻ അതുമ ഖുറൂറുഹു, ഇനി ഖുറൂർ വർദ്ധിച്ചൊരാക്കോ. റുബ്ബമാ അസറ മുഖദിബ് ബിമാ യസ്മഅല്ലാന, ഇപ്പം കേൾക്കുമ്പോൾ തന്നെ കളവാക്കാൻ തുടങ്ങും. പിന്നെ അതിനപ്പുറം പറഞ്ഞാലോ എൻ്റെ മനസ്സ് ഉൾക്കൊള്ളൂല. ഇവിടെ തിരിയണം എന്താന്ന്? റൂഹിൻ്റെ അജായിബ മനസ്സിലാക്കേണ്ടത്. കൽബിൽ നിന്ന് കൽബിലെയൊക്കെ ഇരുമ്പ് ചോദിക്കുന്ന ഇതുണ്ട്. അതാ വസാലിമാം അതാ മദാരിജിൽ പറഞ്ഞിട്ട്, ഇത് അക്കറുൽ മുഫാരിഖ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ മുമ്പ് സ്ഥാപിക്കുന്നുണ്ട്. അതിനർത്ഥം മറ്റേ ഫൽസഫക്കാർ പറഞ്ഞ ഒക്കോലെ അശ്രയൊന്നുമല്ല. മനുഷ്യൻ്റെ തടിയുമായി ജസദുമായി ബന്ധപ്പെടാത്ത റുക്കൂലുകളുണ്ട്. റുക്കൂലിനെ ഉദ്ദേശിക്കുന്നതാണ് അർവാഹ്, ബുദ്ധി എന്ന ആ ശക്തിയല്ല ഉദ്ദേശിക്കുന്നത്. കാര്യം ഗ്രഹിക്കാനുള്ള ശക്തിക്ക് എന്ത് പറയും? അക്കലെന്ന് പറയും. അത് ഉൾക്കൊള്ളുന്ന ഒരു ജൗഹറുണ്ട്. അത് തടിയുമായി ബന്ധപ്പെടാവുന്നതാണ് നഫ്സുന്നത്തിക്ക. തടിയിലിടും, കൊച്ചാലും കൈ മൂരിക്കൊണ്ടുപോകും, വീണ്ടും തടിയിലിടും, സ്വർഗത്തിൽ കയറ്റും അല്ലെങ്കിൽ നരകത്തിൽ കൊണ്ടുപോകും. തടീൻ്റെ ആവശ്യമേ ഇല്ലാത്ത കണ്ടു വെറും മുഫാരിക്കായി നിൽക്കുന്നതുണ്ടാവും. അതിനുണ്ടാവും എന്ത്? ഒരുപാട് മാലൂമാത്തുകൾ. ആ അക്കലുകളുമായി, അക്കലെന്ന് പറഞ്ഞാൽ ആ അറുവാഹുമായിട്ട് ഇവൻ്റെ റൂഹൻ്റെ മുനാസബത്തിൽ ബന്ധപ്പെടുത്തിയാൽ ആ കരണ്ട് മുഴുവൻ ഇപ്പത്തേക്ക് കയറും.
അനിപ്പോഴത്തെ എന്താന്ന് ബ്ലൂടൂത്ത് മറ്റേ അതിന്നെല്ലാം പറയുന്നത് രണ്ട് ചേർത്ത് വെച്ചിട്ട് ഒറ്റ അമർത്തലോട് കൂടി മുഴുവൻ ഇപ്പുറത്തേക്ക് കയറിയില്ലേ. അപ്പൊ മനസ്സിലാക്കാൻ പറ്റും. അതിപ്പൊ അതൊന്നും ഇന്ന് ഇന്ന് അജമല്ല. അപ്പൊ ചില ശേഖന്മാരുണ്ടാകും പറയാൻ എന്റെ കൽപ്പനയിലെല്ലാം എനിക്ക് തന്നേന്ന്, ആ ഞാൻ ഏറ്റണേന്ന് പറഞ്ഞാൽ തീർന്ന് ഇയാൾ അയാളായി. അതെല്ലാം കളവാന്നാ തോന്നിപ്പോവുക. അതിപ്പം തന്നെ ഈ ബ്ലൂടൂത്തിൻ്റെയും മറ്റെന്തെങ്കിലും കാര്യം അറിയാത്ത പുതിയ ഒരാളോട് പറഞ്ഞു നോക്ക്, നാളെ അറബിയോടെ വന്ന് രണ്ട് മണിക്കൂറോളം ഓതി വലിയ മോലീദിൻ്റെ സദസ്സുണ്ട്, അതിനോട് ചോദിച്ച് ഇത് വേണോ, ഞാൻ വേണ്ടി തീരുവോളം ഇക്കാണ്ടൊക്കെ കാത്തിക്കണ്ടേ, അല്ല ഒന്നും വേണ്ട ഇപ്പം വേണ, ആ ആടെ വെച്ച് പഠിച്ച് എടുത്തോണ്ട് പേ ചൂണ്ടിപ്പിത്തു. അന്ന് ഇത്രയും പുരോഗമിക്കാത്ത കാലം. അബുദാബി ഇന്ന് 12 നബിദിന പരിപാടി ഉണ്ടായിരുന്നു നമ്മളെ ക്ലാസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 മുതൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഹിജ്റ വരെ എന്താക്കി ഷോർട്ടാക്കിട്ട് എത്തിച്ചു. അതേ നിർത്തിയും വരും. അപ്പോൾ കുറേ ആളെ കാസറ്റിൻ്റെ വരും, മാസ്റ്റർ കാസറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ നിങ്ങൾ അഞ്ചുണ്ടെങ്കിൽ ഖാലി കാസറ്റ് വാങ്ങിച്ചു എന്ന് പറയും. കാസറ്റ് വാങ്ങി ബിപ്പട്ടിയിൽ ഇപ്പട്ടിയിൽ വെച്ചിട്ട് എട്ടാം വർത്തിൽ എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്തെങ്കിലും ഫീസ് എന്താക്കും പണ്ടത്തിലിടാൻ പറയും. അത് ദർസിൻ്റെ ആവശ്യത്തിനാണ്. ഇനി കാലി കാസറ്റ് എല്ലാം ബന്ധം പിടിച്ചതാന്ന്, അന്ന് മറ്റൊന്നിൽ വെച്ച് അമർത്തിയുള്ള എല്ലാം പോയി, എല്ലാം ക്യാൻസൽ ചെയ്യും. അപ്പം ഈ എന്തെല്ലോ കുത്തി നിറച്ച ഹമായിസുമായിട്ട് പോലെ ശേഖന്മാർത്തെത്തിയായ മറ്റേ സഞ്ചീലം കിട്ടിട്ട് എട്ടാം വർത്തെല്ലാം നല്ല ഖാലിയാക്കി പോകും. തുഞ്ഞയും പോയി, ഷഹവാത്തും പോയി, ഇരിയാവും പോയി, ഒജുവും പോയി, എല്ലാം ഒറ്റടിക്കണത് പോയി. അതാണ് മുപ്പറ് മുഖാശഭാന്ത ലോമ വ്യാഖ്യാനിച്ചാലേ അത് മനസ്സിലാവുള്ളൂ എന്ന് പറയാൻ കാരണം. അപ്പൊ മൂപ്പറ കൽബേത അവസ്ഥയിൽ എത്തി നമ്മി ചിന്തിച്ചു വന്ന് അതാ കമായുക്കദിബ ബിമാ സമിഅഹു മിൻ ഖബൽ, ആദ്യം കേട്ടതിനെ കളവാക്കിയതുപോലെ കൂടുതൽ കേൾക്കും തോറും പിന്നെ അതും കളവ് അതും കളവ് അതും കളവ് എന്ന് പറഞ്ഞു.